السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله ما بعد. കല്യാണ സംബന്ധമായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നിക്കാഹ്, നിക്കാഹ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നിക്കാഹിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, റുക്ക് അർക്കാനു നിക്കാഹ്, അർക്കാനു ഹംസത്തുൻ, അഞ്ച് റുക്കിനുകളാണ് നിക്കാഹിനുള്ളത്. അല്ലവലു, ഒന്നാമത്തെ സീഗ, സീഗയ പദം ഈജാബ് കബൂൽ. ഈജാബ്, ഈജാബ് എന്ന് പറഞ്ഞാൽ ഫൽ ഈജാബ് അയ്യക്കുലൽ വലിയു, കല്യാണം കഴിച്ചു കൊടുക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആൾ പറയണം. സവ്വജ്തുക എന്ന് പറയുക. ഔ അങ്കഹത്തുക മൗലിയത്തി ഫുലാനത്ത, എൻ്റെ ഇന്ന മകളെ അല്ലെങ്കിൽ സഹോദരിയെ അല്ലെങ്കിൽ മകൻ്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു. അതിനാണ് ഈജാബ് എന്ന് പറയുന്നത്. കബൂൽ എന്ന് പറഞ്ഞാൽ യകൂല സൗജു, കല്യാണം കഴിക്കുന്ന വരൻ, ഭർത്താവ് പറയുക തസവ്വജ്തുഹ, ഞാൻ അവളെ കല്യാണം കഴിച്ചു. ഔ നക്കഹ്തുഹ, ഔ ഖബിൽതു നിക്കാഹ, ഔ തസ്വീജഹ എന്ന് പറയുക. അപ്പം വലി സീഗ, സീഗ എന്ന് പറഞ്ഞാൽ രണ്ട് സീഗാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഈജാബിൻ്റെ സീഗയും ഒന്ന് കബൂലിൻ്റെ സീഗയും. കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ ഈജാബ്, സ്വീകരിച്ചു എന്ന് പറയുന്ന കബൂൽ. ഫലാ യസീഹു നിക്കാഹു, നിക്കാഹ് സാധുവല്ല, ഇല്ലാ ബി ലഫ്ലി തസ്വീജി അവിൽ നിക്കാഹ്. തസ്വീജ് ഇങ്കാഹ്, നിക്കാഹ്തു അങ്കാഹ്തുക അല്ലെങ്കിൽ സവ്വജ്തുക, ഇങ്ങനെയുള്ള തസ്വീജിൽ നിന്ന് ഉത്ഭൂതമാകുന്നൊരു വാക്ക് അല്ലെങ്കിൽ ഇങ്കാഹിൽ നിന്ന് രൂപപ്പെടുന്നൊരു വാക്ക്, ഈ രണ്ടാലൊരു പദം ഇല്ലാതെ ശരിയാവൂല. വൈസിഹുബി തർജുമത്തി, ഇവയുടെ നേരെ പരിഭാഷ പറ്റും. ഈ ആശയത്തിനുള്ള വേറൊരു വാക്ക് പറ്റൂല, ഇതിൻ്റെ പരിഭാഷ പറ്റും. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ, ഖുർആനിൽ പ്രയോഗിച്ച രണ്ട് വാക്കുകളാണത്, ഈ രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ പരിഭാഷയായ, അതാണ് കൂട്ടിച്ചേർത്തി തന്നു എന്നൊക്കെ നിക്കാഹ് ചെയ്യുമ്പോൾ പറയാനുള്ളത്. അത് അതുകൊണ്ട് മാത്രമാണ് നിക്കാഹ് സാധുവാക്കുക. വലാ യസീഹു ബിൽ കിതാബത്തി കിനായത്തി, സൂചനാപദം കൊണ്ട് നിക്കാഹ് സാധുവാകില്ല. വ്യക്തമായിട്ടുള്ള പദമാണ് പറഞ്ഞത്, അതല്ലാത്ത സൂചനാപദങ്ങൾ പാടിൽ സഹിയാവൂല. ഫലവ് കാല സവ്വജ്തുക ബിന്തി എന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തന്നു എന്ന് പറഞ്ഞു, നിക്കാഹ് ചെയ്ത് ഇണയാക്കി തന്നു എന്ന് പറഞ്ഞു. ഫ കാലല്ലാഹറു, അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു കബിൽത്തു എന്ന് പറഞ്ഞു, സ്വീകരിച്ചു എന്ന് പറഞ്ഞു. സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്തിനാണ് സ്വീകരിച്ചത്? ആ നിക്കാഹ് ചെയ്തു തന്നതിനെ എന്നാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നേരത്തെ ഉള്ള വേറെ എന്തെങ്കിലും കച്ചവടത്തെ എന്നാകാനൊക്കെ സാധ്യതയുണ്ട്. ആ നിലക്ക് ഇയാൾ കബിൽത്തുന്നേ പറഞ്ഞിട്ടുള്ളൂ. ലം എന്നെക്കിത് നിക്കാഹു, നിക്കാഹ് സിഹിയല്ല, ഇവിടെ ശരിയായിട്ടില്ല, വ്യക്തമായിട്ട് തന്നെ വേണം. വലാ യസീഹു ഈജാബുൻ വലാ കബൂലുൻ, ഈജാബും കബൂലും സാധുവാകില്ല. ബി കിതാബത്തിൻ, എഴുത്തുകൊണ്ട്, എഴുത്തുകൊണ്ട് കിതാബും അതുപോലെ കബൂലും സാധുവാകും. ഹിജാബ് എഴുത്തുകൊണ്ടാകാൻ പാടില്ല, വ്യക്തമായി തന്നെ ആകണം. വലാ ഇഷാറത്തിൻ മുഫ്ഹിമത്തിൻ, മനസ്സിലാകുന്ന രൂപത്തിലുള്ള ആംഗ്യം ഇങ്ങനെ കാണിച്ചു, അതും പറ്റൂല. ഇല്ലാമിൻ അഹ്റസ, സംസാരശേഷി ഇല്ലാത്തവനിൽ നിന്നൊഴികെ. സംസാരശേഷി ഇല്ലാത്തവനാണെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ അയാൾക്ക് മതിയാവും. അതേസമയത്ത് സംസാരശേഷി ഉള്ള ആൾ ഈ ആംഗ്യം കൊണ്ട് പറ്റൂല. ഫൈസിഹാനി മിൻഹു, അത് രണ്ടും സഹിയാണ്, എഴുത്തും പറ്റും അതുപോലെ ഇഷാറത്തും പറ്റും. മിൻഹു, നാവിന് ശേഷിയില്ലാത്ത, സംസാരശേഷിയില്ലാത്തവനില്ലെന്ന്. അല്ലെങ്കിൽ ഫൈസിഹാനി, അത് രണ്ടും സഹിയാണ്, ഈജാബും കബൂലും സഹിയാണ്, അതാണ് ഈജാബും കബൂലും സഹിയാണ്. മിൻഹു, ഈ നാവ് സംസാരശേഷി ഇല്ലാത്തവനില്ലെന്ന്. ബിൽ ഇഷാറത്തി, സൂചനകളെ കൊണ്ടാംഗ്യം കൊണ്ട്. ഇക്കാലത്ത് മുഫ്ഹിമത്തല്ലേ കുല്ലി, അതെല്ലാം ഒരുത്തക്കും മനസ്സിലാകണം. ഇവൻ പറയുന്ന സൂചന ഇതാണെന്ന് മറ്റവൻ മനസ്സിലാകണം, അത് കേട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന ആളുകൾക്കും മനസ്സിലാകണം. അങ്ങനെ മനസ്സിലാകുന്ന രൂപത്തിലുള്ള ആംഗ്യം, അതുകൊണ്ട് ചെയ്യുക. അപ്പോൾ വയുസ്തുസ്തറത്തു, അപ്പോൾ ഈജാബ് കബൂല്. ഇപ്പോൾ ഓൺലൈൻ വഴിയുള്ള നിക്കാഹ് ഈജാ നടത്താറുണ്ട്, അത് സാധുവാകുന്നില്ല. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ
സാധുവാകുന്നില്ല എന്നാണ് പറയുന്നത്. വതുസ്തറത്തുൽ മുവാലാത്തു ബൈനൽ ഈജാബി വൽ ഖബൂൽ, ഈജാബിൻ്റെയും ഖബൂലിൻ്റെയും ഇടയിൽ മുവാല തുടരെ ഉടനെയാകൽ സത്താണ്. സവ്വജുതുക വ അങ്കഹതുക ബിന്തി സുലൈഹ എന്ന് പറഞ്ഞ് ആ വാക്ക് പൂർത്തിയാകുമ്പോൾ വരൻ കബിൽത്തു എന്ന് പറയണം. പിന്നെ കുറേ ആലോചിച്ചിട്ട് ഇതിപ്പോൾ വേണോ വേണ്ടേ, ഞാൻ കുടുങ്ങോ കുടുങ്ങൂലേ എന്നൊക്കെ ആലോചിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കബിൽത്തു പറഞ്ഞാൽ പോരാ, ഉടനെ ആകണം, മുവാലാത്ത് വേണം. വലാ യദുറുൽ ഫസ്ലുൽ യസീർ, അല്പം ഒരു ചെറിയ പിരിച്ചിൽ. അപ്പം പറഞ്ഞു, ശ്വാസം എടുത്തു, പിന്നെ മുഖം തുടച്ചു, അപ്പോൾ ഉടനെ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഒരു ചെറിയ ഇടവേള കുഴപ്പമില്ല. ഫൈൻ ത്വാല, ഇടവേള കൂടിപ്പോയാൽ ലറ പ്രശ്നമാണ്, ശരിയാവൂല. വയുസ്തറത്തു അല്ലായ തഹല്ലല സീഗത കലാമുൻ അജ്നബിയുൻ, ഇവൻ്റെ സീഗ, ആ സീഗയുടെ ഇടയിൽ അന്യ സംസാരം വരാൻ പാടില്ല. അപ്പോൾ ഇവൻ സംസാരിച്ചു, ഇവൻ പറഞ്ഞു, സവ്വത്തുക്ക വാങ്കാത്തുക്ക ബിന്തി എന്ന് പറഞ്ഞു, അതിൻ്റെ ഇടയിൽ പിന്നെ വേറെന്തോ ഒരു സംസാരം പറഞ്ഞിട്ടാണ് കബിൽത്തു പറഞ്ഞതെങ്കിൽ പറ്റൂല. വൈ യതവാഫക്കൽ ഈജാബു വൽ ഖബൂലു ഫിൽ മാന, ഈജാബും ഖബൂലും ആശയത്തിൽ ഒന്നാകണം. ഹലോ കാല, അപ്പോൾ ഒരാൾ പറഞ്ഞു, സവ്വജ്തുക ഇബ്നത്തി ഫുലാനത്ത, എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നു, ഇണയാക്കി തന്നു എന്ന് പറഞ്ഞു. അപ്പം ഭർത്താവ് പറഞ്ഞു, സ്വീകരിച്ചു, വസമ്മ ഗൈറഹ, എൻ്റെ മകൾ ഫാത്തിമയെ നിങ്ങൾക്ക് ഇണയാക്കി തന്നു എന്ന് പറയുമ്പോൾ ഭർത്താവ് പറഞ്ഞതെന്താണ്, നിങ്ങളുടെ മകൾ ജമീലയെ ഭാര്യയായി ഞാൻ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പറ്റൂല, അലം യുസിഹ നിക്കാവ് നിക്കാവ് സാധുവാകുന്നില്ല. വലാ തുസ്തറത്തുൽ മുവാഫഖത്തു ഫിൽ ലഫ്ളി, ലഫ്ളിൽ ഒക്കണമെന്നില്ല, ലഫ്ളിൽ ഒക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ ഫലഹു കാല സവ്വജ്തുക ഫുലാനത്ത, മൈമൂനയെ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു എന്ന് പറഞ്ഞു. അപ്പം ഭർത്താവ് മറ്റേ എങ്ങായി സ്വീകരിച്ച കബിൽ തുനിക്കാഹ, മൈമൂനയുടെ നിക്കാഹ് ഞാൻ കബിൽത്തു എന്ന് പറഞ്ഞു. ഒന്ന് സവ്വജ എന്നുള്ള വാക്ക് പറഞ്ഞു, മറ്റടുത്ത് അത് കുഴപ്പമൊന്നുമില്ല, രണ്ടാലൊന്നും മതി, സഹാദ് സഹിയാണ്. വ യുസ്തറത്തു അൻ യൂജിബൽ മൂജിബു വ യക്ബൽ അൽ ഖാബിലു, ഖാബിലു ഈജാബ് നടത്തി കൊടുക്കുന്ന, കല്യാണം കഴിച്ചു കൊടുക്കുന്ന വലിയൻ്റെ ഈജാബ്, സ്വീകരിക്കുന്ന ഭർത്താവിൻ്റെ വരൻ്റെ കബൂൽ, ഇത് രണ്ടും ഉണ്ടാകണം. ബി ഐസു യസ്മൗ കുല്ലു വാഹിദ് മിന്നുമ, എല്ലാ ഓരോരുത്തരും കേൾക്കുന്ന രൂപത്തിലാകണം. കലാമല്ലാഹറി, മറ്റേ ആളുടെ സംസാരം, കലാമ് തന്നെ കേൾക്കണം. ഫോണിലൂടെ സംസാരിച്ചിട്ട് ഇവിടെ കേട്ടാൽ പോയി, നേരിട്ടുള്ള അവരുടെ സംസാരപ്പെടും കേൾക്കണം. വയസ്മൗ ഷാഹിദാനി അയലൻ, സാക്ഷികളും ഇത് കേൾക്കണം. അപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് വേണം. വൈല്ല ഫലായസ്യു, അങ്ങനെ ആകുന്നില്ലെങ്കിൽ നിൽക്കാതെ തന്നെ സാധുവാകുന്നില്ല. വയുസ്തറത്തു ഐ എഫ് അമ കുല്ലും മിനൽ മുത്താക്കിദേനി, ഇടപാട് നടത്തുന്നവരിൽ നിന്നല്ല ഓരോരുത്തർക്കും മനസ്സിലാകുകയും മനസ്സിലാകൽ ഷർത്താണ്. കലാമല്ലാഹറി, മറ്റേ ആളുടെ സംസാരം, ഒരാൾ പറയുന്നത് മറ്റേ ആൾ എന്താണെന്ന് മനസ്സിൽ മറ്റവൻ മനസ്സിലാകണം. ഒരാൾ മലയാളത്തിൽ പറയുന്നു, ഒരാൾ ഇംഗ്ലീഷിലും പറയുന്നു, മലയാളത്തിൽ പറഞ്ഞവൻ എന്താ പറഞ്ഞതെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞവൻ മനസ്സിലാകുന്നില്ല, അത് ശരിയാവില്ല, ഭാഷൻ്റെ പ്രശ്നമൊന്നുമില്ല. അതേസമയത്ത് രണ്ടാൾക്കും മനസ്സിലാകണം. വൈ യുസിറൽ ബാദിയു, തുടങ്ങുന്ന ആൾ നിലയുറപ്പിക്കണം. അലാമ ബദബി, തുടങ്ങിയതിൻ്റെ മേൽ, അഥവാ സവ്വജുത്തുക്ക വ അങ്കഹത്തുക ബിന്തി എന്ന് പറഞ്ഞ് വിഷയം തുടങ്ങുന്ന, ഇജാബ് തുടങ്ങുന്ന വലിയ ആ വലിയ അയാൾ എന്ത് ചെയ്യണം, ഉറച്ചു നിൽക്കണം. തയുതിമസ്താനി കലാമു, രണ്ടാമത്തേന് കബിൽ തുനിക്കാഹ എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ ആ നിലപാടിൽ അയാൾ ഉറച്ചു നിൽക്കണം. സവ്വജുത്തുക്ക ബിന്തി സുലൈഹ എന്ന് പറഞ്ഞു, കബിൽത്തു എന്ന് മറ്റോ പറയൽ തുടങ്ങിയപ്പോൾ പഠിച്ചോനെ ഇത് വേണ്ടിയില്ലായിരുന്നു, ഞാൻ പിൻവലിച്ചു എന്ന് മനസ്സുകൊണ്ട് അയാൾ തീരുമാനിച്ചു പോയാൽ, അയാൾ അങ്ങോട്ട് അതിൽ നിന്ന് പിന്മാറിപ്പോയാൽ മറ്റോ പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം, കബിൽത്തു പറഞ്ഞ് കഴിഞ്ഞ് പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പം പിന്മാറിയാലും കുഴപ്പമാണ്, അല്ല കുഴപ്പമില്ല. അതേസമയത്ത് ഇവൻ പറഞ്ഞ് തീർത്തു, മറ്റേ ആൾ തുടങ്ങുമ്പോഴേക്കും ഇവൻ പിന്മാറിയാൽ നിക്കാഹ് സാധുവാകില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് ഓൺലൈൻ നിക്കായിലൊന്നും ഇത് പാലിക്കാൻ കഴിയില്ല, ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ വരുന്നുണ്ട്.
അതുപോലെ വൈയസ്തമിർ കമാലുല്ലാഖിദൈനി, രണ്ട് ഇടപാട് നടത്തുന്ന രണ്ടാളുടെയും കമാല്, കമാൽ എന്ന് പറഞ്ഞാൽ അയാളിൽ ഇതിനാവശ്യമാകുന്ന ഗുണമേന്മ അല്ലെങ്കിൽ യോഗ്യത, അത് ഉറക്കണം. അത്തായ എത്തിമല്ല ഇടപാട് തീരുന്നതുവരെ ഒരാൾ സവ്വജ് തുക്കാന്ന് പറഞ്ഞു, മറ്റോ കബിൽത്തു പറയുമ്പോഴേക്ക് ഇവന് ഭ്രാന്തായിപ്പോയി, ഇവൻ്റെ യോഗ്യത ഇല്ലാതായിപ്പോയി, എന്നാൽ നിക്കാഹ് സാധുവാകൂല. ഇത് ഇടപാട് തീരുന്നത് വരെ രണ്ടാളും ഇടപാട് നടത്താൻ പറ്റുന്ന ആളായി ഉണ്ടാകണം. പിന്നെ വയുസ്തറത്തു അല്ലാ യക്കൂനൽ അഖ്ദു മുഅല്ലഖൻ, മറ്റൊന്നിലേക്ക് ചേർത്ത് വെച്ചതാകരുത് ഇടപാട്. വല്ലാ യക്കൂന മുഅഖ്ഖതൻ, സമയം നിശ്ചയിച്ചതുമാകരുത്. വായി യഹ്റുവ അൻ കുല്ലി ശർത്തിൻ യുഹില്ലു ബി മഖ്സൂദിൻ നിക്കാഹി, നിക്കാഹിൻ്റെ ഉദ്ദേശത്തിന് ഭംഗം വരുത്തുന്ന ഒരു കണ്ടീഷനും അതിലുണ്ടാകാനും പാടില്ല. ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഫലവുക്കാൽ ഒരാൾ പറഞ്ഞു, സവ്വജ്തുക ബിശർത്തി അൻ തുത്തല്ലിക്കഹ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നിനോട് കൂട്ടി യോജിപ്പിച്ചിട്ട് നിക്കാഹ് ഉണ്ടാകരുത്, അഥവാ ഞാൻ നിനക്ക് എൻ്റെ മകളെ തലാക്ക് ചൊല്ലിത്തരാം, എന്ത് കണ്ടീഷൻ പ്രകാരം നിക്കാഹ് ചെയ്തു തരാം, നിക്കാഹ് ചെയ്ത് തന്ന ഉടനെ തന്നെ ഇനി അവളെ തലാക്കല്ലണം എന്ന കണ്ടീഷൻ പ്രകാരം ഞാൻ നിക്കാഹ് ചെയ്തു തന്നു എന്ന് പറഞ്ഞു. അവിടെ മല്ലക്കാണ്, മറ്റൊന്നിലേക്ക് കൂട്ടി യോജിപ്പിച്ചതാണ്, പറ്റില്ല. അതുപോലെ ഔബി ശർത്തി അല്ല തതഅഹ എന്ന് പറഞ്ഞു, എന്നു പറഞ്ഞു ഞാൻ എൻ്റെ മകളെ നിനക്ക് നിക്കാഹ് ചെയ്തു, പക്ഷേ ലൈംഗികമായി അവളോട് ബന്ധപ്പെടാൻ പാടില്ല, ആ നിക്കാഹിൻ്റെ ഉദ്ദേശത്തോട് യോജിക്കാത്തതാണ്, അങ്ങനെ പറഞ്ഞ് നിക്കാഹ് ചെയ്തു, അല്ല എത്ര കാലത്തേക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, ഇങ്ങനൊന്നും പറയാൻ പാടില്ല. ഇത്തരം കണ്ടീഷനുകൾ പ്രകാരം നിക്കാഹ് ചെയ്താൽ നിക്കാഹ് സാധുവാകുന്നതല്ല. അപ്പം നിക്കാഹിൻ്റെ കാര്യങ്ങൾ പ്രത്യേകമായി നാം മനസ്സിലാക്കുക. ഇനി നിക്കാഹിൻ്റെ ഘടകങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞതെന്ന്, രണ്ടാമത്തെ ഒരു ഘടകം സീഗയാണ്, മറ്റൊന്ന് അസ്ഥാനി, രണ്ടാമത്തത് അഷാഹിദാനി, രണ്ട് സാക്ഷികളാണ്. യുസ്തറത്തു ഫീഹിമ, സാക്ഷികളാകുമ്പോൾ അവിടെ ഷർത്താണ് അയ്യക്കുന റജുലൈനി, രണ്ടാളും പുരുഷന്മാരാകണം. അപ്പോൾ പുരുഷന്മാരായ രണ്ട് സാക്ഷികളാണ് പറ്റുക. മുസ്ലിമേനി, രണ്ടാളും മുസ്ലിമാകണം. ആക്കി ബാലികൈനി, രണ്ടാൾക്കും പ്രായപൂർത്തിയെത്തണം. ആക്കിലൈനി, രണ്ടാളും ബുദ്ധിയുള്ളവരാകണം. ഹുറൈനി, രണ്ടാളും സ്വതന്ത്രരാകണം. അദലൈനി, രണ്ടാളും നീതിമാന്മാരാകണം. റഷീദൈനി, രണ്ടാളും ദീനും ദുനിയാവും നോക്കാനുള്ള തൻ്റെ ഇടുള്ളവരാകണം. സമീനി, രണ്ടാൾക്കും കേൾവിയുള്ളവരാകണം. രണ്ടാൾക്കും ബസീറൈനി, കാഴ്ചയുള്ളവരാകണം. നാത്തിക്കൈനി, അവർക്ക് രണ്ടാൾക്കും സംസാരശേഷിയുള്ളവരാകണം. ആരിഫൈനി, ബിലിസാനിൽ മുത്താഖിദൈനി, ഇടപാട് നടത്തുന്ന രണ്ടാളെയും ഭാഷ അറിയുന്നവരാകണം. ഒയറ മുഫലൈനി, അശ്രദ്ധയുടെ ആളുകളാകരുത്. ഈ കണ്ടീഷനൊക്കെ ഉള്ള നല്ല സാക്ഷികളാവേണ്ടത്. നിക്കാഹിൻ്റെ സദസ്സിൽ അടുത്ത്, നിക്കാഹിൻ്റെ ആ സദസ്സിൽ അടുത്ത് നിൽക്കുന്നത് ആരാകണം? ഇപ്പറഞ്ഞ ഗുണമുള്ള ആൾക്കാരാകണം. നമ്മൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഓരോരുത്തരെയും കൊണ്ടുപോയി അടുത്താടിരുത്തും, എന്നിട്ട് ഇവർ തിക്കി ഞെരുങ്ങിയിരുന്നപ്പോൾ അന്ന് സുഭീകരിച്ചിട്ടുണ്ടാവില്ല, അതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. നിക്കാഹിന് സാക്ഷികളാകാനുള്ള ഒരു ഗുണവും ഇവരിലുണ്ടാവില്ല. അവരടുത്ത് നിന്നിട്ട് അവരാണിത് കേൾക്കുന്നത്. അതേസമയത്ത് ഇതിന് ഗുണമുള്ള ആളുകളൊക്കെ ദൂരെയാണ്, അവരാരും കേൾക്കുന്നുമില്ല. കാരണം നിക്കാഹ് പറയുമ്പോൾ നാണം കൊണ്ട് ചിലപ്പോൾ പതുക്കേക്കും പറയുക. അപ്പോൾ അടുത്തുള്ളവരെ, വളരെ അടുത്തുള്ളവരെ കേൾക്കുന്നുള്ളൂ, അടുത്തുള്ളവർ ഈ ഗുണമുള്ളവരല്ല. സാക്ഷികൾ ശരിയാകുന്നില്ലെങ്കിൽ നിക്കാഹ് തന്നെ സാധുവാകില്ല. വയുസ്തറത്വല്ലായ കൂന കുല്ലു വാഹിദിൻ മിന്നുമാ മുതഅയ്യിനല്ലിൽ വിലായത്തി, വലിയാകാൻ നിർണിതമായ ആൾ ആകരുത്. ഉദാഹരണം ഇതുപോലെ ഖാബിൻ, വാപ്പ, ഔ അഹിൻ, അല്ലെ സഹോദരൻ, മുൻഫരിദിൻ, ഒറ്റ സഹോദരനേ ഉള്ളൂ, ആ ഒരു സഹോദരൻ, അങ്ങനെ ആളുകൾ ഷാഹിദാകാൻ, സാക്ഷിയാകാൻ പറ്റൂല. അതെങ്ങനെ? ഫലു വക്കരൽ വലിയൂൽ മുത്തയ്യനു ഫി തസ്വീദി, മുത്തയ്യനായ വലിയ എന്ന് പറഞ്ഞാൽ ഒരാളെ വലിയുള്ളൂ, വാപ്പ. ആ വാപ്പ എന്തു ചെയ്തു? കല്യാണം കഴിക്കുന്ന വിഷയത്തിൽ വേറൊരാളെ വലിയാക്കി, അല്ലെങ്കിൽ വക്കീലാക്കി, എന്നിട്ട് ഷഹീദ മാഹറ വേറൊരാളെയും കൂട്ടി ഈ വാപ്പ എന്ത് ചെയ്തു? സാക്ഷിയായി നിന്നു. അപ്പോൾ രണ്ട് സാക്ഷി, നിക്കാഹ് ചെയ്ത മറ്റാൾ. ആ അവസ്ഥയിൽ ഇവൻ സാക്ഷിക്ക് പറ്റൂല, ലം യസിഹാദ് സഹിയാവൂല. ലി അന്നഹു വൽ വലിയുൽ, അവൻ വലിയാണ്. വൽ വക്കീലു സഫീറുൻ, തനിയൊരു ഏജൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ, ഇയാളെ കാര്യം നടത്തുന്ന ഒരാളെന്ന് മാത്രമേ ഉള്ളൂ, വലിയ വലിയ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾ, അപ്പോൾ ഒറ്റ സഹോദരൻ,
ഒരേ ഒരു സഹോദരനേ ഉള്ളൂ, അപ്പോൾ അവനെ വലിയുള്ളൂ, അവനാണ് വേറൊരാളെ നിക്കാ ചെയ്യാൻ ഏൽപ്പിച്ചത്, വക്കീലാക്കിയത്, എന്നിട്ട് അവൻ സാക്ഷിയായി നിൽക്കുകയാണ്, പറ്റൂല. വയനക്കിതു ബിൽ മുഹരിമി, അജ്ജ് നിഹ്റാം ചെയ്ത ഒരാൾ വലിയായി വന്നാലോ നിക്കാഹ് സാധുവാണ്, ലാക്കിന്ന ലൗലാ അല്ലയ. ഏറ്റവും നല്ലത് അവൻ സദസ്സിലില്ലാതിരിക്കലാണ്. അപ്പോൾ പറഞ്ഞത് സീഹ, പിന്നെ രണ്ട് വലി രണ്ട് സാക്ഷികൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇൻഷാ അള്ളാ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു അനുഗ്രഹിക്കും.